സ്ഥാനമാനങ്ങൾക്കായി കുണ്ടുകുളം പിതാവും തൂങ്കുഴി പിതാവും തെറ്റുകാരാണെന്ന് രേഖാമൂലം പൗരസ്ത്യ തിരുസംഘത്തിന് സമർപ്പിക്കുകയും വത്തിക്കാനിലും സീണിലും രൂപതാ താല്പര്യങ്ങളെയും പാരമ്പര്യങ്ങളെയും ഒറ്റിക്കൊടുക്കുകയും ചെയ്ത യൂദാസുമാരെ അനുസരിക്കേണ്ട ഗതികേടോർത്ത് കത്തോലിക്കാ ലോകം ലജ്ജിച്ച് തലതാഴ്ത്തുന്നു. തുരണം ചെയ്താൽ ഹിറ്റ്ലറും മോളിയും പിണറായിയും എത്ര നല്ല ഭരണാധികാരികൾ! തങ്ങൾ നിലകൊള്ളുന്ന ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും വേണ്ടി പടപൊരുതുന്നതിൽ എങ്കിലും ആത്മാർത്ഥത അവർ കാണിക്കും. അധികാരത്തിന് വേണ്ടി അപ്പോ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കാൻ പോലും ഉളുപ്പില്ലാത്തവർക്ക് ഉടപിടിക്കുന്നവർ ഒന്നോർക്കണം. 4 കൊല്ലം കഴിഞ്ഞാൽ ചിലരൊക്കെ ഇവിടെ ചാവാലിപ്പട്ടികളെ പോലെ തെരുവിലൂടെ കുസൃതി പിള്ളേരുടെ കല്ലേറുകൊണ്ട് പൈ പൈ എന്ന് കാളിക്കരഞ്ഞ് അലഞ്ഞ് പേ പിടിച്ച് ചാകേണ്ടി വരും എന്നോർക്കുമ്പോൾ ഇപ്പോഴേ സഹതാപം തോന്നുന്നു. ക്ലാവർ കുരിശ് മാനിക്കേയും കുരിശാണെന്ന് 5 കൊല്ലം റിസർച്ച് ചെയ്ത് തീസിസിൽ ഉൾപ്പെടുത്തിയവർ തന്നെ ക്ലാവർ കുരിശിനെ പൂജിക്കുന്നവരുടെ വക്താവായി വിലസണമെങ്കിൽ രാജകസേരയിലേക്കുള്ള വ്യാമോഹം എത്രമാത്രമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. പിടിച്ചു നിൽക്കാൻ മുൻഗാമികളാണ് മാർഗദർശിനികൾ എന്ന് പച്ചക്കള്ളം പടച്ചുവിടുവാൻ മടിയില്ലാത്തവർ ഇപ്പോൾ പിന്താങ്ങി സഹായിക്കുന്നവരെ ആവശ്യം കഴിയുമ്പോൾ 4 കൊല്ലത്തിനു മുമ്പേ വലിച്ചെറിയും എന്ന് തിരിച്ചറിവില്ലാതെ ഒറ്റുകാരന് ഒത്താശ ചെയ്ത് വിഹിതം പറ്റുന്നവർക്ക് ആ ദുരിതം. ദീപിക, കത്തോലിക്കാ സഭ, മഡോണ സെമിനാരി, മേരി മാതാ സെമിനാരി, ജൂബിലി ആശുപത്രി, DBCLC, ഫാമിലി, അരമന, പെരിങ്ങണ്ടൂർ പുല്ലവില്ല, വിയാനി, സെന്റ് തോമസ്, സെന്റ് ജോസഫ്, പാസ്റ്ററൽ, കാത്തലിക്, സാന്ത്വനം തുടങ്ങിയ സ്ഥാപന വക്താക്കൾ അറിയുന്നില്ലല്ലോ ഒത്താശ ചെയ്യുന്ന ഒറ്റുകാരൻ യൂസാൻത്രോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആണെന്ന്. കുട്ടിപ്പള്ളികളിൽ ഇരുന്ന് ഓശാന പാടുന്നവർ ഒറ്റുകാരൻ കാലാകാലം ഒപ്പം ഇരുത്തുമെന്ന് കരുതുന്ന പാവങ്ങളല്ലേ? വമ്പൻ പള്ളികളിൽ ഇരുന്ന് ഒറ്റുകാരന് താളം പിടിക്കുന്നവരെ മാനസിക രോഗികളാക്കി പടിയിറക്കി പിണ്ടം വയ്ക്കുന്ന കാഴ്ചകൾ എത്രയും ഇനിയും കാണാനിരിക്കുന്നു. തിരിച്ചറിയാനാകുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക. വർഷങ്ങളായി വൈദിക സമ്മേളനങ്ങളിലെല്ലാം എറണാകുളം വൈദികരെ വിമതരെന്നും സഭാവിരുദ്ധരും വിരോധികളുമെന്നും ആവർത്തിച്ച് ആവർത്തിച്ച് ഉരുവിട്ട തൃശൂർ വൈദികരുടെ മനസ്സിൽ അവരെ വടക്കാക്കിയതിന്റെ ഗൂഢലക്ഷ്യം ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാനായല്ലോ. എറണാകുളം ഇരിങ്ങാലക്കുട വൈദിക സമൂഹം ഒറ്റക്കെട്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഒറ്റക്കെട്ടായി അവർക്ക് മാതൃക ആയിരുന്നവർ, വഴികാട്ടികളായിരുന്നവർ, തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായിയുടെ കുടിലതയിൽപ്പെട്ട് ഇന്ന് രണ്ടു ചേരിയല്ല, രണ്ടു ചേരി തമ്മിലടിക്കുന്നത് കണ്ട് രസിക്കുന്ന ഒരു 3ാം ചേരി കൂടിയായി ഭിന്നിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിബുദ്ധിമാൻ അധികാരപ്രമത്തനായി അഹങ്കാരത്തോടെ അനുസരണത്തിന്റെ കൊടുവാളെടുത്ത് വെളിച്ചപ്പാടിനെ പോലെ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരിക്കുന്നു. തമ്മിൽ തല്ലിച്ച് ചോര കുടിച്ച് ഉന്മത്തനായ കുറുക്കിനെ കുറുക്കിന്റെ വഴിയിൽ പട്ടിണിക്കിട്ട് എറണാകുളം ഇരിങ്ങാലക്കുട വൈദിക കൂട്ടായ്മ പോലെ തൃശൂരിൽ 3 ചേരികൾ ഒന്നായി ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ സമയമായിരിക്കുന്നു. അല്ലെങ്കിൽ തലമുറകൾ വാഴ്ത്തും ഒറ്റുകാരന് ഒത്താശ പാടിയ വഞ്ചകരെന്ന്.